പുലർച്ചെ മൂന്നരയോടെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള പോസ്റ്റൽ വകുപ്പിന്റെ ഗോഡൌണിന് തീ പിടിച്ചത് അതീവ സുരക്ഷാ മേഖലയിൽ തീയും പുകയും ആദ്യം കണ്ടത് സിസിടിവി ക്യാമറയിലൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പത്ത് മിനിറ്റിനുള്ളിൽ അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി ഈ സമയം ഗോഡൌണിലും ചേർന്നുള്ള ഓഫീസിലും ഉയരത്തിൽ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു ഗോഡൌണിലും പുറത്തുമായി ചിതറിക്കടന്ന ചാക്കുകെട്ടുകളിലേക്ക് പടർന്നു പടർന്നുകത്തിയ തീ അണയ്ക്കാൻ ജില്ലയിലെ പതിനാറ് ഫയർ യൂണിറ്റുകൾ നാലു മണിക്കൂർ പരിശ്രമിച്ചു ഇന്നലെ വൈകിട്ട് തന്നെ ഗോഡൌൺ വളപ്പിൽ ചാക്കുകെട്ടിൽ തീ കണ്ടതായി സമീപവാസി പറയുന്നു ഒരു ചെറിയൊരു ഏഴരം ജില്ലാ ഭരണകൂടം തീപിടുത്തം അന്വേഷിക്കും പോസ്റ്റൽ വകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു ഒരു നെഗ്ലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം പഴയ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം പ്രാഥമികമായിട്ട് കാണാൻ ഈ പിടിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല െന്ന് അന്വേഷണത്തിന് പേർക്ക് പരിക്കേറ്റു അതീവ സുരക്ഷാ മേഖലയായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരം ഒട്ടും സുരക്ഷിതമല്ലെന്നാണ് ഇന്നത്തെ ദുരന്തം വ്യക്തമാക്കുന്നത് അഗ്നിശമന സേനാംഗങ്ങളുടെ സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്

സുരക്ഷാ യുടെ ചുമതലയുള്ള പോലീസ് മുൻകൂട്ടി വ്യക്തമാണ് സർക്കാർ ഈ ഇതിന്റെ പരിസരത്ത് അനധികൃതമായി ഉണ്ടായിരിക്കുന്ന എല്ലാ നിർമ്മാണങ്ങൾക്കെതിരെയും നഗരസഭ നടപടി എടുക്കും പി എം ജിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ബോസ് മാസ്റ്റർ ജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരം മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ആദ്യം സ്വീകരിക്കും ഫയർ ഓഡിറ്റിംഗും സുരക്ഷാ ഓഡിറ്റിംഗും നമുക്ക് പത്തനാമത്വ ക്ഷേത്രത്തിന്റെ പരിസരത്തിലെങ്കിലും നിർബന്ധമായി നടത്തണമെന്നുള്ള ആവശ്യമാണ് നഗരസഭയ്ക്ക് തന്നെയുള്ളത് പോസ്റ്റൽ സർവീസിന്റെ രേഖകൾ ചാക്കുകെട്ടിൽ ഗോഡൌണിലും ഇപ്പോഴും ചിത്രയിട്ടിരിക്കുന്നു ഇതിനെതിരെ പ്രദേശവാസികൾ പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് പോസ്റ്റൽ പോസ്റ്റൽ പറയും ദീപാവലിക്ക് പടക്കം കാരണം വെച്ചാൽ അവർക്കൊരു ഭയമുണ്ട് അപ്പോൾ ഇത് എന്ന് ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട് തീപിടുത്തം നേരിടാൻ അതീവ സുരക്ഷാ മേഖലയിൽ തന്നെ മിനി ഫയർ സ്റ്റേഷൻ വേണമെന്ന അഗ്നിശമന സേനയുടെ ആവശ്യം ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം